Good morning, students. In our DDM topic, degree first year, grammar is a chapter in DDM. Compound conjunctions, compound
അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹി ഈസ് ഈതർ എ ഫൂൾ ഓർ എ മാൻ.
Until the clock struck five. That's the answer. Now, the question is, dash
Though he was poor, he was happy. Though എന്ന് പറഞ്ഞാൽ എന്നിട്ടും. Though he was poor, he was happy. ഇനി അടുത്ത question നോക്കിക്കോളൂ. He was dash clever dash modest. അപ്പോൾ അവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാം. എങ്ങനെ വരും? He was dash clever dash modest. He was neither clever nor modest എന്ന് എഴുതാം. He was neither clever, അവൻ ക്ലെവറും അല്ലായിരുന്നു മോഡസ്റ്റും അല്ലായിരുന്നു എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഹി വാസ് ബോത്ത് ക്ലെവർ ആൻഡ് മോഡസ്റ്റ് എന്നും നമുക്ക് എഴുതാം. ഹി വാസ് ബോത്ത് ക്ലെവർ ആൻഡ് മോഡസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡാഷ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ് ബി റിട്ടേൺഡ് ഡാഷ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ് ബി റിട്ടേൺഡ് ഏത് കൺജംഗ്ഷൻ വരും അവിടെ? As he was getting late, we returned. ഇനി അടുത്ത question നോക്കുക. Tell me dash you have found your watch. Tell me dash you have found your watch. Tell me where you have found your watch. അടുത്ത question നോക്കിക്കോളൂ. You will not do well dash you work harder. You will not do well dash you work harder. ഏത് കൺജംഗ്ഷൻ വരും? You will not do well unless you work harder. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Find out dash today is holiday dash not. Find out dash today is holiday dash not. അപ്പോ Find out രണ്ട് രീതിയിൽ വരാം. Find out whether today is holiday or not, അല്ലെങ്കിൽ വെതറിന് പകരം നമുക്ക് ഇഫ് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം. Find out whether today is holiday or not, അല്ലെങ്കിൽ ഇഫ് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാം. Find out if today is holiday or not. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യു വിൽ ബി ലേറ്റ് ഡാഷ് യു ഡോണ്ട് ഹറി. യു വിൽ ബി ലേറ്റ് ഇഫ് യു ഡോണ്ട് ഹറി. യു വിൽ ബി ലേറ്റ് ഇഫ് യു ഡോണ്ട് ഹറി. അടുത്ത ക്വസ്റ്റ്യൻ. ലുക്ക് ഡാഷ് യു ലീപ്. ഇതൊരു പ്രോവേബ് ആണ്. അപ്പോൾ ഈ പ്രോവേബ് കേട്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. ലുക്ക് ബിഫോർ യു ലീപ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ചിന്തിച്ച് ചെയ്യണം എന്നാണ് ഈ പ്രോവേബിൻ്റെ അർത്ഥം. ലുക്ക് ബിഫോർ യു ലീപ്. അടുത്ത ലാസ്റ്റ് സെൻറ്റൻസ്. ഹി അറൈവ്ഡ് ഡാഷ് ദ പ്ലേ ഹാഡ് ബിഗൺ. ഹി അറൈവ്ഡ് ഡാഷ് ദ പ്ലേ ഹാഡ് ബിഗൺ. കളി തുടങ്ങിയപ്പോഴത്തേക്കും അവൻ എത്തി എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് വരും അവിടെ? ഹി അറൈവ്ഡ് when the play had begun. അപ്പോ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന കൺജംഗ്ഷൻസിൽ വരുന്നത്. പിന്നെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ചില ഗ്രാമർ ബുക്കുകൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ഒരു ബുക്ക്. അത് എഴുതിയിരിക്കുന്നത് റാൻഡോൾഫ് ക്വിർക്കും സിഡ്നി ഗ്രീൻബോമും ചേർന്നിട്ടാണ്. റാൻഡോൾഫ് ക്വിർക്ക് ആൻഡ് സിഡ്നി ഗ്രീൻബോം അവർ രണ്ടുപേരും കൂടി എഴുതിയ മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമർ. വേറൊരു ബുക്ക് ലിവിംഗ് ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ്, അതായത് വില്യം സ്റ്റാനേർഡ് അലൻ എഴുതിയ ലിവിംഗ് ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് എന്നൊരു ബുക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.